দিয়া হই হই হে দিয়া 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 হই দিয়া 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 হই হই হে দিয়া 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 হই। നിങ്ങൾക്ക് മണപ്പുറം കാർത്തികയുടെ സ്നേഹ സ്വാഗതം. മാണിക്ക വീണയിൽ ശ്രുതിയുണർത്തി ശാരിക പൈതലേ പാടുക നീ. മാണിക്ക വീണയിൽ ശ്രുതിയുണർത്തി ശാരിക പൈതലേ പാടുക നീ. മണപ്പുറം കാർത്തിക തിരുവരങ്ങിൽ മധുരമായി സാരം പാടുക നീ. മാനവ മാനസ ശ്രീരകത്തിൽ മാലേയ കുളിരേ പാടുക നീ. മാലേയ കുളിരേ പാടുക നീ. ഒരു പുരുഷ കേന്ദ്രിത ലോകത്ത് സ്ത്രീ നേരിടുന്ന അനേക ചൂഷണങ്ങളിൽ ചിലത് പറയാൻ ശ്രമിക്കുകയാണ് ഈ നാടകം. ചിലത് മാത്രം ഞാൻ പറഞ്ഞത് നീ ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരാക്കിയത് നന്നായി എന്ന്.
കാരണം ഞങ്ങൾ ഇരകളുമല്ല വേട്ടക്കാരുമല്ല, ഇന്ന് ഞങ്ങൾ സംരക്ഷകരാ. നീരജ എന്ന പാവം പെണ്ണിന്റെ സംരക്ഷകർ. ഒന്ന് പതുക്കെ പറയാൻ പറഞ്ഞില്ലേ പത്രക്കാരിൽ പേടി, അവൾക്ക് ടി വി കാര്യാ. അതുകൊണ്ടല്ലേ അവൾ വീട്ടിലേക്ക് പോലും പോകില്ലെന്ന് പറഞ്ഞ് നമ്മളിപ്പോ ഇവിടെ താമസിക്കുന്നത്. ആരോ വെളിയിൽ നിന്ന് ഒളിച്ചു നോക്കണോ? ഇന്നലെ കുറെ പേര് വന്ന് ഇവിടെ ഒളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഒളിച്ചു നോക്കുന്നവർക്ക് തുളി നോക്കി കാണിച്ചു കൊടുക്കായിരുന്നില്ല നിങ്ങൾക്ക്. അന്വേഷണക്കാർ വരട്ടെ, പോകണ്ട എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ വിട്ടുകൊടുക്കില്ല നമ്മൾ അവളെ. നമ്മൾ കൈകൊട്ടി കളിച്ചും കുടുങ്ങി ചിരിച്ചും നടക്കുന്ന അലവരാധികളാണെന്ന് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. ഓ മൃഗി മാതാ, എന്റെ തല മണ്ണ് കപ്പിയതിന് ശേഷം മാത്രമേ ആ പെണ്ണിന്റെ ദേഹത്തിന് ഒരുത്ത കൈവയ്ക്കൂ. ഒരു പെണ്ണിന്റെ വൃത്തി കെട്ട ധൈര്യം അവളും കാണിച്ചത് തോന്നി. ചത്ത തോൽപ്പിക്ക, ആര് തോൽക്കാൻ? തങ്ങളുടെ മുടികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാ. രൂപ ഇവളെന്താ കാണിച്ചെന്നറിയോ? ഇവളുടെ ബാഗ്, കോട്ട്, പുസ്തകം ഒക്കെ കത്തിച്ചു. ഈ ബുദ്ധു മോളെ, പഠിക്കുന്ന പുസ്തകം കത്തിക്കാൻ പാടുള്ളൂ. ഈ ഒരു കൂട്ടിന്റെ ഡോക്ടർ അവനല്ലേ നീ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്നത്? ആമാ, ഇവന്ന് സരസ്വതി അമ്മ, ഇന്ന് മാരി ഒന്നും പണ്ടക്കൂടാതെ. എന്തിനാ എന്തിനാ നീരജ നീ ഇത് ചെയ്തത്? ഇതൊരു അതിമോഹായിരുന്നു, അതും കത്തി തീരട്ടെ. കണ്മണിക്കൊരു
ദിയാ 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 ഹോയ് ഹോയ് ഹേ ദിയാ 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 ഹോയ്.
ഞാൻ അവളുടെ അച്ഛനാണ്. അത് ഏതർത്ഥത്തില? നിങ്ങൾ എനിക്ക് ജന്മം തന്നിട്ടില്ല, പിന്നെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ കുട്ടികളോട് നേരാണ്, ഇത് നാഗമളല്ല അല്ലേ? മോളെ, ഇനി നശിച്ച ലോകത്ത് നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പണം നിന്നെ നശിപ്പിക്കാനുള്ള കയ്യിൽ നിന്ന് തന്നെ നമുക്ക് പിടിച്ചു വാങ്ങിക്കണം. എല്ലാം എന്റെ മോളോട് നല്ല ഭാവിക്ക് വേണ്ടിയാ. അതെന്താന്ന് വെച്ചാല് ഞാനുദ്ദേശിച്ചത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കാന്ന്. അപ്പോ മകൾ വിഭജിച്ച് എന്നെ പണം പിരിക്കാൻ ഇറങ്ങി തെളിയിച്ചൻ, അതിന് ഇടപാടുകാരാരെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നല്ലേ? ആരും ഈ നിയമത്തിനുള്ളിൽ ശിക്ഷിക്കാനല്ല, പേര് വെളിപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കാൻ. അവർ എന്നോട് കാണിച്ച ക്രൂരത പണം പറ്റി നടത്തിയ വ്യഭിചാരം മാത്രമല്ലേ നിങ്ങൾക്ക്? നീ പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുമോ? എന്റെ മുമ്പിൽ കടന്നു പോകാൻ നിന്നെ കൊണ്ടുപോകാൻ അധികാരമുള്ളവരാ ഞാൻ, അതുകൊണ്ട് മര്യാദയ്ക്ക് വാടി കൂടെ വരാൻ. പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ അതൊരു പീഡനമായിരുന്നോ? സ്വമേധയാ ഉള്ള വഴങ്ങിക്കൊടുക്കൽ എങ്ങനെ ഒരു പീഡനമാകും? ഐ ഒബ്ജക്റ്റ് യു ഓണർ.
പലവിധത്തിൽ മാനസികമായി തളർത്തിയും പ്രലോഭിച്ചും നടത്തിയ ഈ കീഴ്പ്പെടുത്തലിനെ വീഴ്ന്നിറങ്ങുന്നതല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കേണ്ടത്? ഇവിടെ എനിക്ക് മിസ് നീരജിൽ നിന്നും അറിയേണ്ടത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. കാമുകനായിരുന്ന വിനീഷ് വിശ്വനും സുഹൃത്തായിരുന്ന സന്ദീപ് ഷെട്ടിയും നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഇതിലാരിൽ നിന്നാണ് നിങ്ങൾക്ക് ആദ്യമായി പീഡനം അനുഭവിക്കേണ്ടി വന്നത്? കോടതിയുടെ അറിവിലേക്ക് വേണ്ടിയാണ്. നീരജ, ഉത്തരം പറയൂ. വിനീഷ് വിശ്വനാണോ സന്ദീപ് ഷെട്ടിയാണോ ആദ്യമായി നിന്നെ കീഴ്പ്പെടുത്തിയത്? നീരജ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ നീരജ? ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവിടെ ആരും കേൾക്കുന്നില്ല എന്നുണ്ടോ? ആദ്യമായിട്ട് കീഴ്പ്പെടുത്തിയത് നമ്പ്യാത്തൻ മൂസാംപൂരിയാണ്. അതും 10-ാം വയസ്സില്. മൊഴി മാറ്റി പറയുന്നു. ശബ്ദവും എല്ലാ പെങ്കിടങ്ങൾക്കും വേണ്ടി ഇനി ഞാൻ എന്റെ ശബ്ദത്തിൽ പറഞ്ഞോളാം. ഈ ഞാൻ ചാൽ താത്രി കുറിയടത്ത് താത്രി. ഈ മറക്കുറയുടെ മൗഢ്യം ഞാൻ പണ്ടേ ഉപേക്ഷിച്ചില്ല. എന്നാലും ഇപ്പോ ഒരു കാലഘട്ടത്തെ തിരിച്ചറിയാനുള്ള അടയാളം എന്നുള്ള നിലയ്ക്ക് കരുതിയില്ല. അടയാളങ്ങൾ അത് ഇന്നും ഞാൻ സൂക്ഷിച്ചിരുന്നു. സ്മാർത്ത വിചാരം നേരത്ത് എന്നെ പ്രാപിച്ച 64 പുരുഷന്മാരുടെയും അടയാളങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്നു. 65-ാമന്റെ പേര് പറയുന്നുണ്ടേ, കല്ല് വെച്ചൊരു മോതിരത്തിന്റെ അടയാളം ഞാൻ കാണിച്ചപ്പോ സ്മാർത്തരും മീമാംസകരും എല്ലാം നടുങ്ങി വരച്ചോണ്ട് പറഞ്ഞു, മതി, ഇനി പേര് പറയണ്ട, സ്മാർത്ത വിചാരം അവസാനിപ്പിക്കാമെന്ന്. അത് അബദ്ധ ഇതെന്ന് എനിക്കിപ്പൊ തോന്നുന്നു. അന്ന് ഞാൻ പേര് വെളിപ്പെടുത്താതിരുന്ന ആ 65-ാമന്റെ തലമുറയാണ് ഇന്നും ഈ പെൺകിടാങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അടുക്കള ദോഷം ആരോപിക്കപ്പെടും മുൻപേ പെൺകിടാങ്ങൾ ആ 65-ാമന്റെ പേര് പറയണം. അത് ആൺഭരണവന്മാരുണ്ടാക്കിയ സകല അധികാര സിംഹാസനങ്ങളെയും അങ്ങ് പിടിച്ചു കുരുക്കും. ബന്ധങ്ങളും കാമമോടണയുമ്പോൾ താത്തി മാറിന്നും പുനർജനിക്കുന്നു. അടയാളം ഓരോന്നും ആത്മാവിൽ സൂക്ഷിച്ച് കടലാടുക ഇനിയും ഈ മണ്ണിൽ. അടയാളം ഓരോന്നും ആത്മാവിൽ സൂക്ഷിച്ച് കടലാടുക ഇനിയും ഈ മണ്ണിൽ. മണപ്പുറം കാർത്തിക അവതരിപ്പിക്കുന്നു കുറിയേടത്ത് താത്രി. നാടകരചന ഹേമന്ത് കുമാർ. ഗാനങ്ങൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സുനതാധിപത്യം അതിന്റെ എല്ലാ പ്രതിലോമ സ്വഭാവത്തോടു കൂടിയും നിലകൊണ്ട ബ്രാഹ്മണ സമുദായത്തിന്റെ കപട സദാചാര ബോധത്തെ സ്വന്തം ശരീരം ആയുധമാക്കി വെല്ലുവിളിച്ച പെൺ ചരിത്രമാണ് കുറിയടത്ത് താത്രി. സമുദായം പെണ്ണിന് നൽകിയ അടുക്കളയുടെയും കിടപ്പറയുടെയും കൽത്തുറങ്കു ഭേദിച്ച് പൊതുസമൂഹം പുറത്തുകേട്ട ബ്രാഹ്മണ സ്ത്രീയുടെ ആദ്യ പ്രതിഷേധ സ്വരമായിരുന്നു കുറിയടത്ത് താത്രിയുടേത്. പ്രതിഷേധിക്കാനും കലാപം നയിക്കാനും സ്വന്തം ശരീരമല്ലാതെ മറ്റൊന്നും അവൾക്കില്ലാത്തതിനാൽ ആദ്യമായി അവളിൽ ആരോപിച്ച അടുക്കള ശങ്ക തൊട്ട് നീണ്ടുപോയ സ്മാർത്ത വിചാരങ്ങളിൽ ഉരുക്കഴിഞ്ഞ അഭിഹിത വീഴ്ചകളുടെ കളങ്കമത്രയും ആ പേരിനോടൊപ്പം പുണർന്നു കിടന്നു. താത്രിയുടെ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്തോളം പുരുഷ മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. താത്രിയുടെ സ്മാർത്ത വിചാരം നാം ഓരോരുത്തരുടെയും ആത്മവിചാരണയ്ക്ക് കാരണമായി തീരുമെന്ന പ്രതീക്ഷയോടെ പറഞ്ഞും കേട്ടും വിസ്തരിച്ചും കാലത്തോളം വലുതായിപ്പോയൊരു പെണ്ണിതിഹാസത്തിന് പ്രൊഫഷണൽ നാടകരംഗവേദിയുടെ അതിർപരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളൊരു നാടകഭാഷ്യം ചമയ്ക്കുന്നു കുറിയേടത്ത് താത്രി.
ഇല്ല. ഇത്ര അബദ്ധമായിട്ട് ഈ പദം അനിയന് ആദ്യമായിട്ടാ പാടി കേക്കണേ. അല്ല തമ്പുരാൻ ഇത്രയും കാര്യമായിട്ട് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. തമ്പുരാക്കൊണ്ട് നുള്ളവരുടെ ശീലം അടിയിലില്ല. തമ്പുരാനെ ഞാൻ ഉദ്ദേശിച്ചത് തമ്പുരാൻ പാടിയത് മോശമായിരുന്നു എന്നല്ല, വളരെ മോശമായിരുന്നു തന്നെ. സാരില്ലടോ പഠിക്കണേ ഇവിടെ ഈ ശുംഭനോട് ഇനി
ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, പോയേ. അതെ ശരി, ഇത്തിരി ചൂടുണ്ട്, എടുക്കുമ്പോ ശ്രദ്ധിക്കണം. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കോളാം. ഗോവിന്ദൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട. Yeah.
നിന്റെ തന്തേനും തള്ളേനും കൂട്ടി നാളേക്ക് നാളെ ഇറങ്ങേണ്ടി വരും നിനക്ക്. അതോട് തീരില്ല. ഈ കൊച്ചു വയ്ക്കുന്ന രാജാവ് നായനല്ല, നമ്പൂരിയാ. ഒരു നാട്ടിലും വെച്ച് പുറത്തുകളെ ഞാൻ. പിന്നെ നിനക്ക് എത്താൻ പോണം മണ്ണാട്ട് അയ്യപ്പൻ. അവനും പിന്നെ ഇപ്പോ മൊത്തുണ്ടാവില്ല. ഒരു ജീവിതം തന്നെ തുറക്കണോ അതോ ഒരു ദിവസം ഒന്ന് വഴങ്ങി കൊടുക്കണോന്ന് നിനക്ക് ഇപ്പൊ ഇവിടെ വെച്ച് തീരുമാനിക്കാം. ഞാൻ പണിക്കർ കൊടുത്ത് വാക്കാം. എനിക്കിപ്പോ തിരക്കണം. എന്നാ നിനക്ക് നല്ലത്. ഇത്രയും വലിയൊരു കലാകാരന്റെ നേരം പോക്കിന് ഇങ്ങനെ രസത്തിന് തന്നെ വേണമല്ലേ നമ്പൂരാൻ? ഇല്ല, ഇനി ഒന്നും പറയില്ല. സമ്മതാന്ന് പറഞ്ഞല്ലോ. എന്റെ അച്ഛൻ അമ്മയും വെയിലും മഴയും കൊള്ളാത്തൊരു വീട്ടിൽ കിടന്ന് തന്നെ മരിച്ചോട്ടെ, അതുകൊണ്ട് എനിക്ക് സമ്മത. ഇത് തെക്കിനെടുത്ത പുരിയല്ലേ?
ഇഞ്ചിയുടെയും വാഗയുടെയും മണം വരുന്നു. തലമുടിയിൽ അകിൽ പുകച്ചിട്ടുമുണ്ടോ? എന്തായാലും ഞൊടിയിടെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചത് അതിശയം തന്നെ. ഒരു ദാസയ്ക്ക് ഇത്തരം വളകൾ? എത്ര ആടിയാലും അതിനൊരേ സ്ഥായി ആയിരിക്കും. കാമെന്നല്ല
സഹതാപൻ തോന്നിപ്പോണ ഒരു വീരരസം അങ്ങനെയല്ലാതെ ഇവിടുത്തേക്ക് അറിയാലോ അല്ലാതെന്നെ ബോധ്യപ്പെടുത്തണം എന്നിട്ടേ പഠിക്കേണ്ട മോഹം സാധിക്കൂ കാണട്ടെ പണിക്കരുടെ കഴിവ് ഒന്ന് പദം പാടി കളിക്കുക പണിക്കരെ മറ്റു നടമാരെ പോലെ ഒന്നും അല്ലാതെ വലിയ വീമ്പ് പറഞ്ഞതല്ലേ കാണട്ടെ എത്ര ആൾക്കൂട്ടത്തിന് നടത്തിയായാലും ബോധമുള്ള ഒരു പ്രേക്ഷകന് വേണ്ടി എല്ലാ കഴിയും ഇവിടെ പിള്ളത് ഞാനാ കാണട്ടെ തിടങ്ങ അടയാളങ്ങൾ
ഞാൻ നോക്കണേ, അല്ലാതെ ഏതെങ്കിലും ഒരു തമ്പൂരിയുടെ വേലിയായിട്ട് ഇതിനകത്ത് കൊടുത്ത് നരകിക്കാൻ എന്നെ കിട്ടില്ല. കുഞ്ഞാത്തോൾ ഇങ്ങനെ പറഞ്ഞോട്ട് കാര്യമല്ലോ, കാര്യങ്ങൾക്ക് അവർ നിശ്ചയിച്ച് കഴിഞ്ഞില്ലേ? എന്ത്? അപ്പൊ കുഞ്ഞാത്തോൾ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഓ, ഈ ഇല്ലത്തെ പെണ്ണുങ്ങളുടെ ഗതികേട് ഇതാണല്ലോ. സ്വന്തം പെൺകുട്ടികളെ കൂട്ടവും മറ്റുള്ളവര് വേണം പറഞ്ഞറിയാൻ. കുറിയെടുത്ത് അകമണിക്ക് നിങ്ങളുടെ കുഞ്ഞൂമ്മ എന്നോട് പറഞ്ഞത്, കുറിയെടുത്ത് നമ്പിയത്ത മുസ്സാമിന്റെ അരി രാമനമ്പൂതിരിക്ക് കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോലിനെ വേളി പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ അച്ഛൻ നമ്പൂരിയായിട്ട് നമ്പിയത്ത 2 മാസം മുമ്പ് വാക്കുറപ്പിക്കലൊക്കെ കഴിഞ്ഞു എന്നറിഞ്ഞത്. എന്നിട്ട് കുഞ്ഞാത്തോൽ ഇതറിഞ്ഞില്ല എന്നുള്ളത് എന്റെ അതിശയം. നിന്റെ അതിശയം അതല്ല, നിന്നെ കെട്ടിയെടുക്കാൻ ഉറപ്പിച്ചത് കുറിയെടുത്തേക്ക് തന്നെ ആയില്ലോ എന്നുള്ളതാ. ആ തീരുമാനം നിന്റെ അച്ഛനും നമ്പിയത്തനും കൂടി എടുത്തു എന്നുള്ളതാ. അതങ്ങനെയോ വരൂ, അവരതേ ചെയ്യൂ. എന്തേ, കുഞ്ഞാത്തോൽ ഇതിന്റെ സമ്മതല്ലെന്നാണോ? നിന്റെ സമ്മതല്ലേണ്ടത് തന്നെയാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഇതും നടക്കും. നടക്കണല്ലോ, എന്നാലല്ലേ എല്ലാം പൂർത്തിയാവൂ. ഞാൻ എന്റെ ആത്തോലിന് മാല കെട്ടി കൊടുക്കട്ടെ,
ഇന്ന് രാത്രി ഇവിടുത്തെ രാമമന്ദിരിയുടെ കിടപ്പറയിൽ ഒരു സുഗന്ധമൊക്കെ ഉണ്ടാവട്ടെ. ചെന്നെ ചെന്നെ, നീ കൊറച്ച് പോ, എന്റെ തന്നെ ചൂടിക്കോ, എന്റെ കാറ്റം ഒന്ന് മാറട്ടെ. രാമന്ദപുരയുടെ കിടപ്പറയില്ല, മുല്ലപ്പൂ സുഗന്ധവും. ഇപ്പൊ തന്നെ വേലയെ കുറിച്ച് നാട്ടുകാർ പറയണ്ട്, ഒരു കൊലങ്ങിന്റെ കയ്യിൽ കൂടി പൂമാല കിട്ടിയെന്ന്. വേണ്ട രീതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതാ അങ്ങനെ പറയണേ, തോമ പറഞ്ഞ് നേരം എനിക്ക് നല്ല ബോധ്യണ്ട്. വേണമെങ്കിൽ പറയാൻ തെളിയിക്കാം. വല്യപ്പനാരും പെരുപ്പള്ളി നമ്പൂരിയും വലിയ തർക്കത്തിലല്ല. അല്ല, തീറ്റ കഴിഞ്ഞാ പിന്നെ തർക്കം ശാസ്ത്രം ഒക്കെ തന്നെയാണല്ല ഇവിടുത്തെ മണി. അതിന് വലിയ അധ്വാനമൊന്നും ഇല്ലല്ലോ. ഈ കാര്യത്തില് അതേ പക്ഷം തന്നെയായിരിക്കും മടക്കേ പടത്തിനും. സംശയത്തിന് ചോദിച്ചാലോ, ചോദിക്കുമോ? ഇല്ലെങ്കിൽ ഭാര്യത്തിന് വിളിച്ചങ്ങനെ വിസ്തരിച്ചു നോക്കാം. ചിലപ്പോ പെരുപ്പിളി പറഞ്ഞ് ശരിയായിരിക്കാം. എനിക്കതൊരു ഭിന്നം തോന്നിയില്ലെന്ന് നോ പറഞ്ഞോളൂ. ഇപ്പൊ ഏത് കാര്യത്തിലും ഉണ്ടല്ലോ, ഒന്നെന്ന് തോന്നുമ്പോ രണ്ടെന്ന് തോന്നുന്ന അവസ്ഥ. ഇപ്പൊ ദേഹവും ദേഹിയും ഒന്നാന്ന് ചോദിച്ചാ ഒന്ന് തന്നെയാ, എന്നാൽ രണ്ടല്ലെന്ന് ചോദിച്ചാലോ രണ്ട് തന്നെയാ. അങ്ങനെ ഒരു വ്യത്യാസം ഈ കാര്യത്തിൽ ഉണ്ടോ പെരുപ്പിളി? ഇതിനങ്ങനെ ശങ്കരഭാഷയുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലാന്ന് നമ്മുടെ തോന്നുന്നു. ഇത് ആത്മീയത്തെക്കാൾ ഉപരി ഭൗതികമായ ഒരു കാര്യമാണല്ലോ. ബുദ്ധി കൊണ്ടല്ല, ശാസനം കൊണ്ട് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും അങ്ങനെ ചിന്തിക്കാലോ പെരുമ്പിളി? ചിന്തക്കല്ല, അനുഭവത്തിനവിടെ പ്രാധാന്യം. തോന്നുന്ന അനുഭവത്തിനാണ് വെച്ച് തോന്നി ഇപ്പോഴും പറയണു. ഭാര്യർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഭൗതികമായി കൂടുതലുണ്ട്. പെരുമ്പിളിക്ക് തെറ്റുവച്ചാലോ? തെറ്റിട്ടില്ലാതെ ഉറപ്പുള്ളത് കൊണ്ട് കാര്യം ഭാര്യയോട് ചോദിച്ചോ പറഞ്ഞേ. ഹൈക്കോട്ടെ തന്റെ അച്ഛൻ തിരുമേനിയുടെ രണ്ടാം വേളയേക്കാളും പ്രായം കൂടുതലുണ്ട്. അത്
മാത്രല്ല മുഖശ്രീ ഇല്ല. എന്താ നോക്കണേ? ഓ പിന്നെ നല്ല ദിവസമായിട്ട് കണ്ടൻ ചാതം വാസ്തവനായിട്ട് വഴക്കിടാൻ നിൽക്കാനുള്ള കുട്ടി. കുഞ്ഞിലിപ്പോ കുഞ്ഞിലിപ്പോ ആ രാമനെ ചെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാ. എന്താ കുട്ടി കാണിക്കുന്നത്? എന്താ രാമന് ഇപ്പോഴും ആ പഴയ സൂക്കേട് വരാറുണ്ടോ? മേടത്തെ ഒരു ചികിത്സ ഉണ്ടോന്നാണല്ലോ കേട്ടത്. എന്ത് സൂക്കേട്? എന്റെ ഞങ്ങളെ സൂക്കേട് ചികിത്സയൊന്നുമില്ല. അവന്റെ ശുദ്ധത മറ്റുള്ളവർക്ക് നൊസായിട്ട് തോന്നുന്നെങ്കിൽ കുറ്റ മകളെ കാണുന്നവരെ ഇപ്പൊ തന്നെ മേഘത്തൂര് പുറപ്പെട്ട് വൈദ്യരെ കണ്ട് ആ മരുന്ന് വാങ്ങി ഉടനെ ഞങ്ങൾ സേവിക്കണം. അതിന്
എനിക്കിപ്പോ ഇങ്ങനെ ഒരു സൂക്കേട് ഇന്ത്യ സ്കിലില്ലേട്ടാ. മാത്രല്ല, താപ്പി ഇന്ന് വന്ന് കയറിയല്ലേ നമ്മുടെ അല്ലത്ത്. പോയി തിരിച്ചെത്തുമ്പോഴേക്കും രാവേറെ കഴിയും. അതുവരെ അതിവിടെ തനിച്ച്. അതെന്താ ഇന്ന് മുതൽ കുറിയേടം താത്രയുടെ കൂടെ ഇല്ലമ്മ? പിന്നെന്തിനാ പേടി? മാത്രമല്ല, രാമൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കല്ലേ. അതിനു മുമ്പ് ഈ മനസ്സിൽ വിഭീഷ്ടത്തെ ഇങ്ങോട്ട് മാറട്ടെ രാമ. കുഞ്ഞിനിപ്പോ നീ രാമനെ കൂട്ടുപോണം. കൂട്ടൊക്കെ പോവാം, പക്ഷേ വഴിയിൽ വെച്ച് അടിയിൽ ഉപദ്രവിക്കരുത്. ഒരു പേടി പറഞ്ഞു പോയതാ പിന്നാലെ. താനെന്നെ ഇങ്ങനെ പേടിക്കല്ലടോ. അത് കാണുമ്പോ കാണുന്നവർക്ക് തോന്നും നിക്ക് എന്തോ കൊഴപ്പുണ്ട്. അല്ല, ചിലപ്പോഴും അങ്ങനെ ഒരു ശങ്ക നിക്കും തോന്നാറുണ്ട്. ശരിക്കും നിക്ക് മതിഭ്രമുണ്ടോ ഏട്ടാ? എന്റെ കുട്ടിക്ക് ഒന്നില്ല, ഒക്കെ തോന്നലാ കുട്ടി. ഞാനിതാ വന്നു. അതല്ലേട്ടാ, അതിനെന്താ പറയാനുള്ളതെന്ന് അറിയില്ലാലോ. രാമ ഇഷ്ടക്കൂടുതലാവാം, ആവേശമാവാം, പക്ഷേ വിധേയത്വം അതൊരു പുരുഷനെ ചേർന്നല്ല. എനിക്ക് മനസ്സിലാവണില്ല. വേണി വിളിക്കുന്നവർക്ക് ഓടിച്ചെന്ന സമ്പ്രദായം നല്ല നമ്പൂരാർക്കിടയിൽ ഇല്ലാതെ. അകത്തുള്ളവർക്ക് പറയാൻ എന്താണെന്ന് വെച്ചാലും അത് വാതിലിന് അപ്പുറത്തുനിന്ന് പറയട്ടെ. അതല്ലേ അതിന്റെ ഒരു രീതി? ഞാനത് മറന്നു. ഇപ്പൊ സകല നിലയും പോയല്ലേ. രാത്രിക്ക് എന്താ പറയാനുള്ളതാ? വിരണ്ടു പോയിട്ടുണ്ടോ? ഇത്ര നേരം ഇരുന്ന് സംസാരിക്കാൻ ഇടയിൽ ഉണ്ടാവൂ? എന്താ പറയണ്ടേ? ആ വന്ന് പറഞ്ഞാലോ. ശരിയാ, ഇത്തിരി ഗൗരവം പിടിക്കുന്നത് നല്ലതാ. ഇപ്പൊ നേരം ഉണ്ടാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് മേലത്തൂര് പോയി വൈദ്യരെ കണ്ട്. വൈദ്യർക്ക് ചില മരുന്ന് കുറിച്ചു കൊടുക്കാനുണ്ടേ. അങ്ങനെ വേള വിളിക്കുന്ന നേരത്തേക്ക് ഓടി വരണ കൂട്ടത്തിലല്ല കുറേടുത്ത് രാമൻ നമ്പൂരി അങ്ങനെ തിരിയിച്ചോളൂ. പാവത്തിന് വലിയ വിഷമായിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യത്തെ പുരുഷൻ
മറിയനെത്തിയ ശിഷ്യക്ക് അഴുക്കും മെഴുക്കും പൊരുടെ കുളപ്പുടവിലെ പ്രാണൻ മുറിയുന്ന വേദനയും കരച്ചിലുമാണ് കാമം എന്ന് പഠിപ്പിച്ച എന്റെ ആദ്യ ഗുരുനാഥൻ ഞാൻ പറഞ്ഞതിനോട് മരണത്തെ ഓർത്ത് ഞാൻ ഇപ്പോൾ നടുകാറില്ല. മൂന്നാംപുരി താതുവിന്റെ മരണം 10 വയസ്സുള്ള പ്രായത്തിൽ സംഭവിച്ചു കഴിഞ്ഞുല്ലോ. ഇനി എന്തോ മരണം, ഇനി ജീവിതമില്ലോ. ജീവിതത്തിന്റെ ആഘോഷം എല്ലാം ഇദ്ദേഹത്തിന് ഞാൻ നിന്നോട് തുറന്നു പറയാനാ വിളിപ്പിച്ചത്. ഇന്നും ഇതിന് മുൻപുണ്ടായിട്ടുള്ള സകല രഹസ്യ പത്രങ്ങളും തുറന്നു പറയാൻ അതൊരു ശുദ്ധനാണെന്ന് തോന്നി. എല്ലാം കേട്ട് പിന്മാറുന്നെങ്കിലും ആയിക്കോട്ടെ. ഇനി അതല്ല, എല്ലാം ക്ഷമിച്ച് കൂടെ പൊറുപ്പിക്കുമെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ട് നന്നാകാമെന്ന് നിരീക്ഷിച്ചു. പക്ഷെ ബോധ്യേ, അതൊരു ശുദ്ധനല്ല, വിഡ്ഢിയ. ഏട്ടൻ ചരട് വയ്ക്കുന്ന ഒരു നാടകത്തിൽ വിഡ്ഢിവേഷം കെട്ടി നടന്നൊരു കോമാളി. അത് ശരി, അപ്പോ നീ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി എന്താ നിന്റെ അടുത്ത തീരുമാനം? എന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞ നിനക്ക് ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. തേച്ചു കുളിക്കാൻ എണ്ണയും നല്ല വസ്ത്രത്തിനും 55 ചാരെന്ന് പറഞ്ഞൊരു സഞ്ചാരത്തിനും ഒന്നിനും. അതെല്ലാം വെച്ചാൽ ഇവിടെ തറപ്പുറയിലെ ക്ലാവ് പിടിച്ച ഒരു ഓട്ടുള്ളി പോലെ അവസാനിക്കും നിന്റെ ജന്മം. അത് വേണോ? അത് പാടില്ലയല്ലോ. രാത്രി ഒരിക്കലും ഒരു ഓട്ടുരുളിയല്ല, പൊൻതെളികയാ. ഇടയ്ക്കിടെ തേച്ചും മിനുക്കിയും അഭിലാഷങ്ങളുടെ ഒലിയിൽ കാച്ചിയെടുത്തും തിളക്കം വരുത്തുന്ന ഒരു പൊൻതെളിക. ആ തിളക്കം കണ്ട് നമ്പൂരാരെല്ലാം നടുങ്ങുന്നൊരു ദിവസം വരും. അതുവരേക്കും രാത്രി ഇവിടെ തന്നെയാ. പേടിക്കണ്ട, അടിയനങ്ങ് പോയേക്കാം. പണ്ഡിതനായ നമ്പ്യാത്തന്റെ ബ്രഹ്മചാരിത്വത്തിന്റെ മുഖം കൂടി അടിഞ്ഞുപോയി. കൗപീനം കൊണ്ട് മുഖം മറിക്കാനുള്ള ഒരു ഗതികേട് ഇപ്പൊ ഞാനായിട്ട് ഉണ്ടാക്കുന്നില്ല. കഴിയാതെ പോയ ഇങ്ങനെ നേരം പോകല്ലേ, നിസ്സാരല്ലോ. പണ്ട് പോന്നാലോ
പോ. ശ്രീകോവിലിന്റെ അകത്തു നിന്ന് ഭഗവാൻ തന്മലപ്രഭുവാണെന്ന് സ്വയം സമ്മതിച്ചു എന്നാണ് ഐതിഹ്യമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഭഗവാൻ എങ്ങനെ സമ്മതിച്ചിട്ടു? പിന്നെന്താ ഭഗവാൻ ഒരു മലപ്രഭു എന്ന് വിളിക്കാത്തത്? താത്രി. അപ്പൊതേ ഈ മാതി ഒരു വിഡ്ഢിതനാണ് പറഞ്ഞു. നീ പറഞ്ഞു, നീ എന്തോ പറഞ്ഞു. അപ്പൊ താത്രി പറയാ, മേൽപ്പത്തൂരിന്റെ ഭക്തിയേക്കാളും ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ വിഭക്തിയാണെന്ന്. ഭയങ്കര അനുഭവം ഗുരു. താത്രി ഇരുന്ന് ചിരിപ്പിക്കില്ലേ, എനിക്ക് വയ്യ. വയ്യേ കണ്ടില്ല കുട്ടി, നന്നായി. നീ എന്തിനാ താനോട് വിളിച്ചിരിക്കണെ? പോന്നോളാ, അവരായി അവരെ പാളെ വയ്യ. ഏത് കാര്യത്തിലും വലിയ ജ്ഞാനാ. സത്യം പറയാലോ, നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ ചിരിച്ചതിന്റെ ഒന്നും പൊരുള് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് അത്രയും വിവരമൊന്ന് കൂട്ടിയാ മതി. അതന്നെ വിവരം ഇല്ലാന്ന് മനസ്സിലായി. ദുരക്കൊട്ടും കുറവില്ല. വിളിച്ചിടത്തേക്കൊന്നും വരാൻ പോലും മനസ്സില്ലാത്ത വലിയ ദുരഭിമാനിയല്ലേ? പിന്നെ എന്തേ ഇത്ര ഓടിപ്പിടിച്ചു വന്നത്? ഞാനാ പറഞ്ഞതിലുള്ള ശുണ്ഠിയല്ലേ താത്രിക്ക്? സത്യം പറയാലോ, രാത്രി വിളിച്ചപ്പോ ഓടി വരാനിരുന്നതാ ഞാൻ. പക്ഷെ അങ്ങനെ ചെയ്യണത് നല്ല നമ്പൂരാർക്ക് ചേർന്നതല്ല നേട്ടം പറഞ്ഞതുകൊണ്ടാ. അപ്പോഴങ്ങനെ ഒരു ഗൗരവം നടിച്ച്. പിന്നെ ചിന്തിച്ചപ്പോ തോന്നി, ഗൗരവത്തേക്കാൾ നല്ലത് സ്നേഹം തന്നെയല്ലേന്ന്. അത് പ്രകടിപ്പിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന്. വലിയ സ്നേഹാണോ എനിക്ക് തന്നോട്? അതെത്രയാന്ന്? എനിക്ക് ഈശ്വരന്മാർക്ക് മാത്രേ അറിയാം. പാതിരാത്രിക്ക് ആ സ്നേഹം കുറച്ചു കൂടും. ഇത്തിരി കഴിയുമ്പോൾ അതൊന്ന് തണുക്കും. പകലാവുമ്പോ പിന്നെ ഒട്ടും ഉണ്ടാവില്ല. രാത്രി ഈ പറഞ്ഞതും നിക്ക് മനസ്സിലായില്ല കേട്ടോ. അല്ല, നിക്ക് അത്രേ വിവരങ്ങളൊന്നും കൂട്ടിയാ മതി. അതന്നെ രാത്രിക്ക് മുഷിഞ്ഞു തുടങ്ങിയെന്ന് തോന്നണോ? ഉറക്കം വരണോ വെച്ചാ കിടന്നുള്ളൂ. നിക്ക് കുളിച്ചിട്ട് ഇത്തിരി മരുന്ന് കഴിക്കാനുണ്ടേ. മരുന്നിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാ കാലത്ത് പറഞ്ഞ പോലെ വൈദ്യർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കാനല്ല ഞാൻ പോയത്. എന്റെ രോഗം ചികിത്സിക്കാനാ. രോഗം വെച്ചാ ഓരോ അലത്തലുകള്, ഓരോരോ മനോവിഭ്രമങ്ങള്. തെളിച്ചു പറഞ്ഞാൽ നൊസന്നെ. ഇതൊക്കെ മരുന്നല്ല കേട്ടോ. കൂട്ടനാട്ട് അങ്ങാടിയിലെത്തിയപ്പോ താത്രയ്ക്ക് വേണ്ടി എന്തേലും ഒന്ന് വാങ്ങണല്ലോ എന്ന് തോന്നി. ശീലമില്ലാത്തോണ്ട് എന്ത് വാങ്ങണമെന്ന് ഒരു നിശ്ചയമില്ല. ഒടുക്ക എന്റെ മനസ്സിൽ തോന്നി ഒരു കൂട്ടൊക്കെ വാങ്ങിച്ചു. ഒരൊന്നരയും മുണ്ട ഇഷ്ടായിച്ച വാങ്ങിക്ക. അതെ, അതവിടെ വെച്ചോളൂ. എനിക്കറിയില്ലേ ഈ പെൺകിടാങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയെന്ന്. അറിയാലോ ഞങ്ങൾക്ക് സഹോദരിമാരില്ല. ഒരു തലമുറയ്ക്ക് ശേഷം കുറിയടത്ത് കയറി വരണ ആദ്യത്തെ അന്തർജന താത്രി. അമ്മ തന്നെ എന്റെ മനസ്സിൽ കുട്ടിക്കാലത്തെ ഓർമ്മ മാത്ര. അതും മുഖ ഓർമ്മയില്ല. പനിച്ചു കിടക്കുമ്പോ നെറ്റിയില് തുണി നനച്ചിട്ടിരുന്ന ഒരു നനുത്ത കൈ. അത് മാത്രം എന്റെ മനസ്സിൽ അമ്മ. പോലും ഞാൻ അനുഭവിച്ച വാത്സല്യം ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. പിന്നെ ഏത് സ്ത്രീയെ കാണുമ്പോഴും എന്റെ മനസ്സിൽ അമ്മ ഒന്ന് നനുത്ത കൈ കൊണ്ട് നെറ്റിയിൽ തൊടണ പോലെ തോന്നും. ഓരോരോ മനോവിഭ്രമങ്ങളല്ലേ, അല്ലാണ്ടെന്താ? അത്ര ഒരു മനോവിഭ്രമം കൊണ്ടാവാം
മരിച്ചുപോയ എന്റെ അമ്മയോട് തോന്നണ അതേ സ്നേഹം എനിക്കിപ്പൊ താത്രിയോട് തോന്നണതും. ആ സ്നേഹം താത്രി നേരത്തെ പറഞ്ഞ പോലെ പാതിരാത്രിക്ക് കൂടിയും കുറച്ചെണീമ്പം തടുക്കുകയും നേരം ഇവിടുത്തെ ഒട്ടും ഇല്ലാതാവുകയും ചെയ്യണമെന്നാണ് അന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊരു സ്നേഹം തിരുമേനിക്ക് എന്നോടുണ്ടെങ്കിൽ ഇനി അത് വെറുതെയാ. ഒരു വേളിയോടും നമ്പൂരാർക്ക് തോന്നേണ്ട സ്നേഹത്തിന്റെ ചില രീതികളുണ്ട്. ഉണ്ണുന്ന ഇലയോടും കിടക്കുന്ന പായയോടും തോന്നുന്ന സ്നേഹം ഇലയാവുമ്പോ ഊണ് കഴിഞ്ഞാൽ വലിച്ചെറിയാം, പായയാവുമ്പോ ഉറക്കം കഴിഞ്ഞാൽ മടക്കി വെക്കാം. അത് മതി. അതിനപ്പുറം ഒരു സ്നേഹം അതെനിക്കിനി താങ്ങാനാവില്ല തിരുമേനി. ഞാൻ പറഞ്ഞത് താത്രിക്ക് വിഷമായോ? എന്റെ വിവരക്കാരന് ഇങ്ങനെ വേവലാതി വരുന്നോ? എന്റെ ഒരു ബുദ്ധിമോശം. താത്രിയുടെ കണ്ണ് നിറഞ്ഞല്ലോ. അത് വരുന്ന തിരുമേനിക്ക് തോന്നിയതായിരിക്കും. ഞാനെന്തിനു കരയണം? ഇതിനേക്കാ വലിയ മനോവ്യഥങ്ങളെ ഞാനൊരു ചിരി കൊണ്ട് തോൽപ്പിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിനൊരു ലക്ഷ്യമില്ല, വെറും ലക്ഷ്യമല്ല, ജീവിതവ്രതം. അത് പൂർത്തിയാകും വരെ ഒരു സങ്കടവും എന്റെ കണ്ണു നനയ്ക്കില്ല. പ്രദോച്ച, നിനക്കൊന്നും മനസ്സിലാവണില്ല. അത് പൂർത്തിയാകുമ്പോ തിരുമേനിക്ക് മനസ്സിലാകും. അതുവരെ തിരുമേനിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അമ്മയോട് തോന്നുന്ന പോലെ ഒരു നല്ല സ്നേഹം തിരുമേനിക്ക് എന്നോടുണ്ടെങ്കിൽ മേലിൽ തിരുമേനി എന്റെ ദേഹത്ത് സ്പർശിക്കരുത്. അപ്പുറത്തെ കണ്ടഞ്ചാതം മനക്കിന് ബാല്യക്കാരൻ വന്നിരിക്കുന്നു. അവിടെ ദേഹസുഖില്ലാണ്ട് കിടന്നിരുന്ന വെല്ലിമ്പ്രാൻ കുറച്ചു മുമ്പ് മരിച്ചു. അച്ഛനോ ഈശ്വരാ, ഞാനിന്ന് വാസ്തവനോട് കുറച്ച് പുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. ദൈവമേ, എന്തായാലും ഞാൻ അവിടെ പോവും. ഒരാഴ്ച മുൻപല്ലേ മരിച്ചു എന്ന് പറഞ്ഞ അച്ഛൻ നമ്പൂരി മാന്തോട്ടെ 16 വയസ്സ് വരെ രുക്മിണിയെ വേലി കഴിച്ചു കൊണ്ടുവന്നത്? നാളെ ചെന്ന താലിമായി എന്നൊരു കണ്ണീർ കാഴ്ച കാണാം. നിക്കൊന്ന് കാണണം, പോരു നോക്കൂടെ. എല്ലാവരും കൊണ്ടുതരണം, അതേ ദുശാടിയെ കൊണ്ടൊരു ഫലല്ലേ? വെല്ലിമമ്മേ ഒന്നും വേണ്ടാന്ന് പറയൂ. വെല്ലിമമ്മേ
പിന്നെ ഒരു താലി പാത്രം അണിഞ്ഞിട്ട് ഭയന്നതായിരിക്കും.
ഉപദേശം കൂടി കിട്ടും. ഇപ്പൊ ശരിക്കും കൂരിട്ടില്ലായി. ഈ കാഴ്ച കാണണമെന്നും പറഞ്ഞല്ലേ താത്രി പോണ്ട്. കാഴ്ച കാണുകയും ചെയ്തു. നിന്റെ ഒരു സംശയം, ഞാൻ കെട്ടി ഈ താലി അതൊരു കുരുക്കായിട്ടാണോ താത്രി കരുതിയിരിക്കണേ? നീ ഇവിടെ നിന്ന് അത്രയൊക്കെ വിളമ്പിയിട്ടും മോനൊന്നും പറയാതെ പോയത് ഒരു ചടങ്ങിന് വിഘ്നം വരുത്തേണ്ടത് കരുതിയിട്ടാ. മരിച്ചു പോയതുകൊണ്ട് അച്ഛനെയാണ് നീ പരിഹസിച്ചത്. നോന്റെ അച്ഛൻ 85 വയസ്സിൽ 4 വേളി കഴിച്ചതും സമുദായത്തെയും ഈശ്വരന്മാരെയും അറിയിച്ച അഗ്നി സാക്ഷിയാക്കിയിട്ടാ. പക്ഷെ നീ ചെയ്തു കൂട്ടിയിട്ടുള്ളതോ തനിക്കറിയില്ല. 4 നമ്പൂരാരും കൂടുന്നിടത്തല്ല ഇപ്പൊ തന്റെ വേളിയെ കുറിച്ചാ സംസാരം. പല പുരുഷന്മാരുമായും രഹസ്യം സംബന്ധിക്കുമ്പോൾ ഒറ്റയാളോ തന്നെ ഈ വേളി ഒച്ചി നോക്കിയാലൊക്കെ എന്റെ പണിക്ക് പുറത്ത്. എന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല, തന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല. പക്ഷേ വാർത്ത ഒരു ദിവസം കൊച്ചി തമ്പുരാന്റെ അടുക്കൽ എത്തുമല്ലോ. അന്ന് താനടക്കം ഇവളോടൊപ്പം പ്രശ്നപ്പെടുമ്പോ താൻ മനസ്സിലാക്കും പല കൈ മറിഞ്ഞു വന്ന ഒരു പണഞ്ചരക്കിനെ അതാ കെട്ടിയെടുത്ത. മരിച്ചുപോയതുകൊണ്ട് അച്ഛന്റെ പട്ടണം സാക്ഷിയാക്കിയതോ പറയാ. ഇവരുടെ കള്ളക്കളി ഞാൻ വിളിക്കും. രാജാവ് കണ്ടു കെട്ടുന്ന കുറിയടത്ത് വരെ ഒട്ടുവലി നടത്തി പെണ്ണ വെക്കുന്നതും ഈ നോനായിരിക്കും. അവന് ഭ്രാന്ത് പിടിച്ചിരിക്കണോ? ദേഷ്യം വന്ന മുൻപ് അവരിങ്ങനെയാ എന്തേലൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ജയിക്കാൻ നോക്കും. ഉള്ളിന് നേരില്ലാത്തോണ്ട് നിറകേട് പറഞ്ഞ അങ്ങനെ ജയിക്ക. അതാ അതാ അവന്റെ ശീലം. പക്ഷെ അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനു 100 മറുപടികൾ എന്റെ താത്രി ഒരക്ഷരം മിണ്ടിയില്ല. അതെനിക്ക് മനസ്സിലാവാത്ത. അതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് തോന്നിയില്ല. ഇഷ്ടം പോലെ ഊഹിക്കാം. എന്തായാലും ഈ വരവിൽ ഒരു ഗുണുണ്ടായി. വിചാരണയ്ക്ക് ശിക്ഷയ്ക്ക് മുൻപേ ചൂണ്ടിക്കാണിക്കിയ എവിടെ ഒരു ഒറ്റുകാരമേലല്ലോ. നിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടാൽ വാസുദേവനായിരിക്കും. എനിക്കിപ്പോഴും മനസ്സിലാവണില്ല താത്രി. പറഞ്ഞു മനസ്സിലാക്കണേക്കാളും നല്ലത് സ്വയം ബോധ്യപ്പെടുന്നതായിരിക്കും. കണ്ടില്ലാതെ പറഞ്ഞ മാനമില്ലാത്തവർക്ക് എന്തിനാണ് ഈ മറക്കൂട? മറക്കുവാനൊന്നുമില്ലെങ്കിലിനി എന്തിനാണ് ഈ കുട ചൂടി നടക്കേണ്ട കാരണം? സത്യങ്ങൾ മറക്കുടയ്ക്കുള്ളിൽ മരിക്കണ്ട. സത്യങ്ങൾ ലോക വെളിച്ചത്തിൽ നിറയട്ടെ. സത്യങ്ങൾ സങ്കൽപ്പത്തിനപ്പുറം വാഴട്ടെ. ഒരു മോഹം തോന്നി നീ ക്ഷണിച്ചപ്പോ കൂടെ പോരുകയും ചെയ്തു. അതിപ്പോ ഒരു സാധനം
ദേശക്കാരി തന്നെ. ആദ്യമായിട്ടാണ് അപരിചിതനായൊരു ദേശക്കാരൻ. സത്യത്തിൽ തമ്പുരാന്റെ നാട് ശരിക്കും ഏതാന്നാ പറഞ്ഞത്? ഓ, അപ്പൊ പൊന്നു തമ്പുരാന്റെ നാട്ടുകാരനാണ്. അപ്പൊ കേവപ്പെട്ട ഒരു പാരിതോഷിക്കം എനിക്ക് പ്രതീക്ഷിക്കാലോ? ഒന്നിനുമല്ല, പിരിഞ്ഞു പോയാലും പിന്നെയും പിന്നെയും ഓർക്കാൻ എന്തെങ്കിലും ഒരു രാത്രിയുടെ ഓർമ്മയ്ക്ക് ഒരടയാളം തരില്ലേ? അതെ, ഇത് വെച്ചോളൂ. എന്നിട്ട് എന്നിട്ട് അമ്മയെ വിളിച്ച് രക്ഷപ്പെടുത്തുക. എന്നോട് കള്ളം പറഞ്ഞൂലേ? എന്ത് കള്ളം? പറയണേ. പുഴക്കരയിൽ കെട്ടിയ കുതിരയെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഇത് വെറും ഒരു തമ്പുരാനല്ലെന്ന്. കിടപ്പറയിൽ അറിഞ്ഞത് ബ്രാഹ്മണരുടെ കിടപ്പല്ല, ക്ഷാത്രവീരത്തിന്റെ കുരിപ്പായിരുന്നു. പിന്നെ കൈവിരലുകൾ കണ്ട വാൾത്തഴമ്പ്, ഇപ്പോഴത്തെ രാജപുത്രിയുടെ മോതിരം. സത്യം പറയൂ, തൃപ്പൂർത്തറ കൊട്ടാരത്തിനടുത്ത് മാളഭൂപന്റെ ദേഹപ്പറ്റി ജീവിക്കുന്ന വെറും ഒരു നമ്പൂരാനല്ല അന്ന്. ഒന്നുകിൽ രാജസൈന്യാധിപൻ, അതുമല്ലെങ്കിൽ രാജകുടുംബത്തിലെ ഒരു അംഗം. അതോ രാജാവ് തന്നെയാണോ? ഒന്ന് ഞാൻ പറയാതെ നാം ഏത് വഴിക്ക് രക്ഷപ്പെടണമെന്ന് പറ. ശാപവും ഈ തിരശിരസിൽ വീഴാതിരിക്കട്ടെ.
ഇനിയും എന്റെ ജന്മത്തെ പരിഹസിക്കാതെ ഇറങ്ങിപ്പോടോ. ഒരു ജന്മത്തിന്റെ നഷ്ടമായിട്ടും ഞാൻ പരാതിപ്പെടുന്നില്ലല്ലോ. എന്റെ വിവരക്കുറവ് ഉണ്ടാവുന്നു, എനിക്ക് അങ്ങനെ തോന്നാത്ത കപ്പലെറിഞ്ഞ്
പൊന്നും പണവും കൊടുത്ത് പ്രാപ്തിയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം
പലരും ഉപദേശിച്ചത്. പക്ഷേ എന്തിന്? എനിക്ക് അങ്ങയുടെ കാര്യമൊക്കെ നല്ല ഖേദം തോന്നുന്നുണ്ട്. നേരത്തെ പോയി നമ്പൂരിന്റെ ശകാരത്തിൽ നിന്നു ഞാൻ ചിലതെല്ലാം ഗ്രഹിക്കുകയുണ്ടായി. എന്തോ എനിക്കിപ്പോ തന്നെ ഓർത്ത് ദുഃഖം തോന്നുന്നു. എന്നെ ഓർത്തോ? താൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരുത്തരം മാത്രം ഞാനിപ്പോ പറയാം. ഞാൻ പ്രശ്നമാകാനുള്ള കാരണം ഞാൻ കുറ്റം ചെയ്തിട്ടായിരുന്നില്ല, തെറ്റ് പ്രവർത്തിച്ചവൾ എന്റെ വേളിയായിരുന്നു. ഭാർത്ത വിചാരം നേരത്ത് ഭർത്താവിന്റെ അറിവോടെയായിരുന്നു കുറ്റം വന്നവൾ ഏറ്റു പറഞ്ഞപ്പോ ഞാനും ഭ്രഷ്ടനായി. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അവരുടെ പേരും സാവിത്രി എന്നായിരുന്നു. എന്റെ ഒരു മുൻജന്മമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന രാമൻ എന്ന് എനിക്കിപ്പോ തോന്നാ. ഒരിക്കൽ കൂടി പറയാം, ഭ്രഷ്ടനാൽ മരണമാണ്. വേളിയെ തിരുത്തണം, വിചാരണ ഒഴിവാക്കണം. തിരുമേനി, തിരുമേനിയല്ല അലി മുഹമ്മദ്, ചുണ്ടിലിപ്പോൾ ഗായത്രിയില്ല, അനുഭവിച്ചവരുടെ നാവിൽ നിന്ന് ഞാൻ ഇത് അറിഞ്ഞത്.
മറ്റൊരു പേര് സ്വീകരിച്ച് മറ്റൊരു വേഷം കെട്ടി ഊരു തന്നെ ജീവിക്കാനുള്ള മിടുക്കുന്നു. നിന്റെ ഈ നമ്പൂരിക്കില്ലേ, അതിനപ്പുറം നിന്റെ വിധി. നിന്നിൽ നിന്ന് പടിയിറങ്ങി പോവാൻ, നിന്നെ പടിയിറക്കി വിടാൻ എനിക്ക് ആവില്ലത് അത്ര. ഇങ്ങനെ ജീവിക്കുന്ന എനിക്കിപ്പോ ക്ലേശം തിരുമേനി. എന്റെ മനസാക്ഷി എന്നെ 1000 വട്ടം സ്വരൂപം ചൊല്ലി ഭ്രഷ്ടയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉള്ളില് നീട്ടിൽ അവസാനിക്കണമെങ്കിൽ എനിക്ക് ശിക്ഷ വേണം. എനിക്ക് മാത്രല്ല, ഇനി ഈ വിധമാക്കിയ സകലർക്കും വേണം ശിക്ഷ. അതിലെന്റെ തിരുമേനിയും പെട്ടുപോകുന്നറിയാം. പക്ഷെ അങ്ങയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നികൃഷ്ടരെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ചെമ്മന്തിട്ട് ദേശം കുറിയടത്ത് മരക്കൽ രാമൻ നമ്പൂതിരിയുടെ അന്തർജനവും പൊന്നാനി താലൂക്ക്
ഏഴ് മുങ്ങാട് ദേശം, ആറങ്ങോട്ടുകര, കൽപ്പകശ്ശേരി മരക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളുമായ സാവിത്രി എന്ന താത്രി അന്തർജനത്തിന്റെ സ്മാർത്ത വിചാരം 1905 മെയ് 26 ഇടവും 10 നടത്താൻ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു.
ഞാനോ രോഗ്യം പറയാനോ പറ്റിയൊരു അവസ്ഥയിലല്ല. അച്ഛനൊന്നും അറിയാലോ നിനക്ക്. പിന്നെന്തിനാ നോവിക്കാൻ വേണ്ടി മഹത്തായിട്ടൊരു ഉപചാരം? അച്ഛനും എല്ലാം അറിഞ്ഞൂലേ? രോഗരെ മുഴുവനും പാടി നടക്കുന്നുണ്ടല്ലോ, പിന്നെ അച്ഛൻ മാത്രം ഇങ്ങനെ അറിയാണ്ടിരിക്കുക. എല്ലോ ആ കണ്ടഞ്ചാത് വാസ്തു എവരുടെ ചതിയാണല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. എനിക്കറിയാം കണ്ടഞ്ചാതക്കാർക്ക് കുറിയെടുത്തുകാരോടുള്ള പകയാ. എന്റെ മോളെ കുടുക്കിയത് സ്മാർത്തനായി വരാൻ പോണ വടക്കേണ്ട ചോമാതിരിയെ കണ്ട് ഞാൻ ഇക്കാര്യം ബോധിപ്പിക്കണ്ടായി. എന്റെ സങ്കടം കണ്ടപ്പോ വിചാരണ നേരത്ത് നീ ഒന്നും സംഭവിച്ചിട്ടില്ല, ആരുമായും മരുതാത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് എളുപ്പ ശുദ്ധാക്കി തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അച്ഛൻ ചോമാതിരിയുടെ കാല് പിടിക്കാൻ പോവേണ്ടിയിരുന്നില്ലേ? നിനക്ക് ദൂഷ്യം സംഭവിച്ചിരിക്കണമെന്ന് ആദ്യമായിട്ട് അറിയിച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ ഒന്നും പറയാണ്ടിരിക്കാനില്ല, എല്ലാം വിളിച്ചു പറയാനും നിരീക്ഷിച്ചിരിക്കണേ. എന്നെ നശിപ്പിച്ചവർക്കൊക്കെ ശിക്ഷ കിട്ടണ്ടേ അച്ഛ? കുറഞ്ഞ പക്ഷം അവരാർക്കെ എന്തെങ്കിലും ലോകം അറിയണ്ടേ? നീ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് തന്നെയാ. ആ നീചരുടെ ഒരു പട്ടികയും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ അരിയൊടുങ്ങാറായ കാലത്ത് എന്തൊക്കെ കാണേ അനുഭവിക്കും വേണം എന്റെ തേവരെ. അച്ഛൻ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛന് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അവിടെ ഇല്ലത്തെ വിശേഷങ്ങളോ ആറങ്കോട്ടുകരയിലെ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ട്? അത് വിശേഷങ്ങളല്ല, നിനക്ക് ദൂഷ്യം വരുത്തിയവരുടെ എല്ലാവരുടെയും പേര് നീ പറയൂന്ന് കേട്ടു. അതിൽ നിന്റെ പേര് നീ പറയരുത്. എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ നിന്നോട് അങ്ങനെ ഒരു തെറ്റ്. അതൊരു തെറ്റായിരുന്നു ബോധ്യം വരാൻ അച്ഛൻ ഇത്ര വരെ കാത്തിരിക്കേണ്ടി വന്നുല്ലോ. ഏത് ദുർഭൂതമായി എന്റെ ഉള്ളിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യിച്ചെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നെ മോള് രക്ഷിക്കണം. ഞാൻ കാണി പോയതിൽ അബദ്ധമായിരുന്നു വേണമെങ്കിൽ എനിക്ക് കരുതായിരുന്നു. പക്ഷേ മകൾ നശിച്ചാലും സ്വന്തം മാനം രക്ഷിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ബോധ്യേ അത് നിങ്ങൾ കരുതി കൂട്ടി ചെയ്തൊരു തെറ്റ് തന്നെയായിരുന്നു. ഒരച്ഛൻ മകളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത. കടന്നുപോയിക്കൊള്ളുക, നിങ്ങളുടെ പേര് പറയാൻ ഞാൻ തീരുമാനിച്ചു തന്നെയാ. ഇനി അത് ഒന്നാമതായി പറയണോ രണ്ടാമത് പറയണോ എന്ന് എനിക്ക് ഇനി തീരുമാനിക്കാനുള്ളൂ. രക്ഷപ്പെടാൻ വേണ്ടി ഇനി കാല് പിടിച്ചിട്ട് മോങ്ങിയിട്ടും കാര്യമില്ല. രാത്രി ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞാൽ അതിന് പിന്നെ മാറ്റില്ല. നിൽക്കൂ, കൽപ്പകശ്ശേരിയില് നിന്റെ അങ്ങനെ നാരായണ നമ്പൂരി ഉണ്ടോ? ഇപ്പൊ നിരഞ്ജന ദാസിനോട് ചേർന്ന് ആത്മീയ പ്രചരിപ്പിക്കുക എന്നറിഞ്ഞു. ചിലപ്പോ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞു കാണില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കൂ, ഏട്ടത്തെയെ കാണാൻ ഇങ്ങോട്ട് വരരുത്. അച്ഛനെ പോലെ നിന്റെ പൊന്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടേ. ചെറിയൊരു തെറ്റ്, നിങ്ങളെക്കാളൊക്കെ മുൻപ് വന്നത് അമ്മാവന ഇതുപോലെ കാല് പിടിച്ച് കെഞ്ച്, പിന്നെ അമ്മയുടെ അപ്പൻ ഓക്കിലിട്ടേ നമ്പൂരി. പുറമേക്കറിയാം മഹാന്മാരെ കാല് പിടിക്കാൻ എത്തുമ്പോ ഉള്ളിലൊരു ലഹരിയ, പക്ഷെ സ്വന്തം രക്തബന്ധങ്ങൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ എത്തുന്നത് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് മേലിൽ ഇനി വരരുത്. ഇന്നെനിക്ക് കുറേ പാടണം, പാട്ടുവച്ചകളൊക്കെ ഒടുങ്ങാൻ പോവില്ലേ?
അതുകൊണ്ട് ഇനിയും കുറെ ോർത്തു പാടുന്നുവോ ഈ ജന്മം തിരിതാൾ നടയുമീ വേദിയിൽ കൈനീട്ടി നിന്നു തേടുന്നുവോ കൈനീട്ടി നിന്നു തേടുന്നുവോ മണിവീടെ നീയും തേങ്ങുന്നുവോ എന്റെ മനസ്സിന്റെ ശ്രുതിയോർത്തു പാടുന്നുവോ ഈ ജന്മം തിരിതാൾ നടയുമീ വേദിയിൽ കൈനീട്ടി നിന്നു തേടുന്നുവോ കൈനീട്ടി നിന്നു തേടുന്നുവോ കൈകളും പാപവിരശീല നീക്കുന്നു ജന്മം അക്ഷരം നൽകിയ കൈകളും പാപവിരശീല നീക്കുന്നു ജന്മം അന്നവും സ്നേഹവും കൂട്ടിയ താതനം അന്യമാക്കിയിടുന്നു ബന്ധം അന്നവും സ്നേഹവും കൂട്ടിയ താതനം അന്യമാക്കിയിടുന്നു ഉടവയും താമ്പൂല സമ്മാനമേകും പുളക നെഞ്ചിലൊരുകുന്നു സൂര്യഹൃദയം സൗഗന്ധിക പൂക്കൾ നൽകുവാനാവാതെ നെഞ്ചകം നീട്ടുന്നു നാഥൻ സൗഗന്ധിക പൂക്കൾ നൽകുവാനാവാതെ നെഞ്ചകം നീട്ടുന്നു നാഥൻ മണിയിലെ നീയും തേങ്ങുന്നുവോ എന്റെ മനസ്സിന്റെ ശ്രുതിയോർത്തു പാടുന്നുവോ ഈ ജന്മം തിരിതാൾ നടയും ഈ വേദിയിൽ കൈനീട്ടി നിന്നു കേടുന്നുവോ കൈനീട്ടി നിന്നു കേടുന്നുവോ ശ്രദ്ധിക്കാം. സ്വാർത്ഥം വന്ന് എന്തിനാ അതിനകത്ത്?
അപ്പോൾ എന്ത് പറയും? തമ്പുരാൻ പറഞ്ഞിട്ടാന്ന് പറയും. അച്ഛൻ പറഞ്ഞിട്ട് ആ ഫോണിന് ദൂഷ്യം സംഭവിച്ചിരിക്കുന്നു. അപ്പോ എന്ത് ദൂഷ്യം സ്മാർട്ടം ചോദിക്കും? പലരുമായി അവിഹിതം സംഭവിച്ചിരുന്നു. തെളിച്ചങ്ങള് പറയണം. ദാസി വിചാരത്തിൽ പറഞ്ഞതല്ലേ? നീ ഒന്നും അങ്ങോട്ട് പറയണ്ട, പറയണങ്ങോട്ട് കേട്ടാ മതി. ഇതിനൊക്കെ അതിന്റേതായ ചില രീതികളുണ്ട്. പറഞ്ഞു തന്നെ പല പ്രാവശ്യം അങ്ങോട്ട് പറയേണ്ടി വരും. അതെ അതെ. ഈ മജിസ്ട്രേറ്റ് കോടതിയിലെത്തുമ്പോ വക്കീലന്മാർ മജിസ്ട്രേറ്റിനോട് ഇടയ്ക്കിടയ്ക്ക് ഇവനോടേ ഇവനോടേ എന്ന് പല പ്രാവശ്യം പറയുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം പറഞ്ഞാ പോലെ എന്താ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചേക്കണം. അത് ആദ്യം ഒരു ചിട്ടോ അതുപോലത്തെ ഒരിക്കലും അകത്തിരിക്കുന്ന സാധനത്തോട് നേരിട്ട് ചോദ്യം ഉണ്ടാവില്ല. മാർട്ടൻ നിന്നോട് ചോദിക്കും, നീ അത് അകത്തിരിക്കുന്ന സാധനത്തിനോട് പോയി പറയണം. സാധനം പറയുന്ന മറുപടി നീ മാർട്ടനെ അറിയിക്കണം. അതാ അതിന്റെ ഒരു രീതി. മനസ്സിലായോ? മനസ്സിലായി. കടുപ്പ തന്നെയാണേ. കടുപ്പപ്പെട്ട പല കാര്യങ്ങളും ഈ സാധനത്തിന് നടത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേ? ഇനി പിന്നെ സ്മാർട്ട് വിചാരം ഇങ്ങോട്ട് ആരംഭിക്കാം. അമ്മാവൻ
ദൂഷ്യം പ്രവർത്തിച്ചു. അതിനുശേഷം തന്നെയെന്ന് പറയാം. ഞാൻ കരഞ്ഞു, പിന്നെ അമ്പലത്തിൽ പോയി. എന്നിട്ട് കുളിക്കാതെയാണോ അമ്പലത്തിലേക്ക് പോയത്? ഞാൻ കുളിക്കാൻ നിന്നോ പോക്കിലിന് നമ്മളെ നശിപ്പിച്ചത് ഏതൊരു കുറ്റം? അതൊന്നും നീ പരിശോഷിക്കണ്ട. അതൊക്കെ ഞങ്ങള് വലിയ തീരുമാനിച്ചു. അടയാളായിട്ട് കാണിക്കാൻ ഒരു മാലയും, പിന്നെ ആ നമ്പൂരിന്റെ ശരീരത്തിൽ വ്രണം വന്ന് പഴുത്ത വലിയൊരു പാടും ഉണ്ട്. ഇനി പറയാൻ പോണ പലർക്കും ഇതിനേക്കാൾ അർക്കിന് അടയാളങ്ങളുണ്ട്. കേട്ടാൽ അർക്കിന് സ്വഭാവ വൈകൃതകളുണ്ട്. കുളിച്ചാലും വിട്ടു മാറുന്ന ദുർഗന്ധമുണ്ട്. കുട്ടഞ്ചേരി കൃഷ്ണപ്പട്ടൽ, കേരളത്തെ കൃഷ്ണൻ നമ്പൂർ, താമൂർത്തെ ലാവപ്പട്ടല്, ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങാൻ എഴുതിയെടുക്കാൻ കടലാസും എഴുതാൻ ചിലപ്പോ വർഷിയും പോരാതെ വരും. അത്രയ്ക്ക് അനുഭവിച്ചിരിക്കുന്നു. അത് അത്രയും കേൾക്കാൻ വിളിച്ച തുടരാ സ്പോർട്ട് വിചാരം. തകരുന്നു ലോകവും ഒരു ചോദ്യം ഉയരുമ്പോൾ മറു ചോദ്യം എഴുതും. ഒരു വേള അടയാള ചിഹ്നങ്ങൾ കാട്ടിയും അരുതന്റെ പേരവൾ ചൊല്ലല്ലേ എന്നോർത്തും ഈരേഴു നീതിയും ന്യായം സ്മൃതിയും നിരത്തി നീളുന്നു വീണ്ടും ഈ കാവട്യനാടകം. ഇതിനോടകം സാധനമൊക്കെ ഉയരത്ത് മൂസാൻ പോകുന്നത് തൊട്ട് സഹോദരനായ കൽപ്പകശ്ശേരി ആരാണെന്ന പോലും വരെ 30 പേര് വിവരങ്ങൾ ലഭിക്കേണ്ടായി. ഇനിയും ഏറെ പേരുകൾ വെളിപ്പെടുത്താനുണ്ടെന്ന് സാധനം പറയുകയാലും കുറ്റാരോപിതരായക്കുമേൽ ഇനിയും തെളിവെടുപ്പ് ആവശ്യം വരികയാലും ഇന്നത്തെ സ്മാർത്ത വിചാരം ഇവിടെ അവസാനിച്ചിരിക്കും. ഏതായാലും ഒരു കാര്യത്തിൽ മാത്രം നാം ഇന്ന് തീർപ്പ് കൽപ്പിക്കണോ? വിവാഹത്തിന് മുൻപും പരപുരുഷ ബന്ധമുണ്ടായിരുന്ന ഒരു പുഞ്ചടിയെ വേളിയിലെടുത്തതോടെ തന്നെ മറ്റൊരു ശങ്കയോ വിചാരമോ കൂടാതെ സാധനത്തിന്റെ ഭർത്താവായ രാമൻ അശുദ്ധനെന്ന് തെളിഞ്ഞിരിക്കുകയാൽ ഈ സ്മാർത്ത വിചാരത്തിൽ കുറിക്കപ്പെടുന്ന ഭ്രഷ്ടരുടെ പട്ടികയിൽ ആദ്യ പേരായി കുറിയേടത്ത് രാമൻ നമ്പൂതിരി എന്ന് എഴുതി ചേർക്കാൻ നാം നിശ്ചയിച്ചിരിക്കണോ? ഇത്ര നേരം നിരത്തിയ നീചരുടെ പേരുകളൊക്കെ മാറ്റി നിർത്തി അവരൊരു നിരപരാധിയെ തിരഞ്ഞെടുത്ത് ഒന്നാം സ്ഥാനത്ത് ചേർത്തിരിക്കണം. പാവം പാവന്റെ കഴിഞ്ഞ 9 നീണ്ടു നിന്ന കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തിൽ മഹാരാജാവ് തിരുമനസ് തന്നെ വിശേഷാൽ ശ്രദ്ധ കാണിക്കേണ്ടായി. വിചാരണ കണിശമാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെയും വൈദ്യപരിശോധനയ്ക്കായി അപ്പോത്തിക്കരികളെയും നിയമനിർദ്ദേശത്തിനായി വക്കീലന്മാരെയും ഏർപ്പാട് ചെയ്യുകയുണ്ടായി. 10 ഇന്ന് തൃശ്ശിയോപ്പേരൂർ ഇരിങ്ങാലക്കുട ദേശത്ത് വെച്ച് നടത്തുന്ന ഈ വിചാരം താത്രി സ്മാർത്ത വിചാരത്തിന്റെ അവസാന ദിവസമാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. അടിസ്ഥാനത്തിൽ കുറിയേടത്ത് രാമൻ നമ്പൂതിരി തൊട്ട് അകലിപ്പുറത്ത് കുഞ്ഞിരിപ്പുനായ വരെ 64 പട്ടിക ചേർത്തിരിക്കുന്നു. ഇവരെ കുറിച്ചെല്ലാം കൃത്യമായ അടയാളങ്ങൾ സാധനം സൂക്ഷിച്ചു പോകുന്നത് ഇതുപോലൊരു അവസരത്തിൽ പ്രയോഗിക്കാനാണെന്നും നാം മനസ്സിലാക്കണം. എന്തായിരുന്നാലും ഇവരുടെ എല്ലാ കുറ്റങ്ങൾ നിസ്തർക്കമായി തെളിഞ്ഞിരിക്കയാൽ
സാധനം ആഗ്രഹിച്ച പ്രകാരം തന്നെ സാധനത്തിനോടൊപ്പം ഇവരെയും ഭ്രഷ്ടരാക്കി പ്രഖ്യാപിക്കണോ? അത്രയ്ക്ക് സാധിച്ചല്ലോ ഈ ജന്മം കൊണ്ട്, അത് തന്നെ മഹാഭാഗ്യം. ഇനി ആരുടെങ്കിലും പേരും വിവരങ്ങൾ വെളിപ്പെടുത്താറുണ്ടോ? ഉണ്ടെങ്കിൽ പറയാ. ഉണ്ട്. ഇത് തന്നെ പൂരം ഒരിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കണം. മഹാരാജാവ് തിരുമലം നേരിട്ട് എഴുന്നള്ളുന്നുണ്ട്. അതിനു മുമ്പ് വിചാരം അവസാനിപ്പിച്ച് ബിബി കള്ളാതിരാക്കണം. പറയാ. ഇത് വെളിപ്പെടുത്തും മുമ്പേ എനിക്ക് ചിലത് പറയണം. ഇയാൾ ഒരു നമ്പൂരനായിരുന്നില്ല. നമ്പൂരി വേഷം കെട്ടിയെത്തിയ ഒരു ക്ഷത്രിയനായിരുന്നു നിശ്ചയം. സ്ഥലം തൃപ്പൂർ തുറയാണ് പറഞ്ഞത്. അപ്പൊ പൊന്നു പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ തമ്പുരിൽ കുറിയേർത്തി വന്ന് മടങ്ങിയ പിന്നെ പലപ്പോഴും എന്നെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതെ, ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. പലപ്പോഴും എന്റെ മിടിക്കൂട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. കുതിരപ്പുറത്താണ് ആളുകൾ വന്നത്. കയ്യിൽ വാളുണ്ടായിരുന്നു. നിശ്ചയിച്ച് പിന്നെ പലപ്പോഴും കുതിര കുളമ്പടികൾ കുറിയെടുത്ത പരിസരത്തിന് ഞാൻ മുഴങ്ങി കേട്ടിട്ടുണ്ട്. അതിന്റെ കൊല്ലാൻ വന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സാധനം എന്തൊക്കെയായി വിളിച്ചു പറയണേ? കാക്ക് കുറിക്കാൻ വരട്ടെ. കേവലം ദൂഷ്യ ആരോപിക്കപ്പെട്ട ഒരു സാധനത്തെ കൊല്ലാൻ കുതിരപ്പുറത്ത് വാളും പിടിച്ചാള് വരി. ഇതിവിടെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയാം. എന്റെ ഊഹ ശരിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇവിടെ പലരും ബുദ്ധിമുട്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് 65-ാമത്തെ പേരിന്റെ പിന്നേക്ക് വെച്ചത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി 64 തള്ളിക്കളഞ്ഞ് നിങ്ങൾ എന്നെ മാത്രം ഭ്രഷ്ടയാക്കി തടി തപ്പിയേനെ. ഇനി ഞാൻ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയും മുമ്പേ ഒരു അടയാളം കാണിക്കാം. അത് കണ്ടിട്ട് നമ്പൂരാൻ പറഞ്ഞാ മതി, ബാക്കി ഞാൻ പറയണോ വേണ്ടയോ. ആ തമ്പുരൻ തന്നതാണ് ഈ മോതിരം. എനിക്കറിയാം നമ്പൂരാൻ കാവില്ല. ബാക്കി എന്നോട് ചോദിക്കാൻ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ, കേട്ടത് കടലാസിൽ കുറിക്കാൻ. വിറപ്പൊന്ന് വിറകരിക്കും ശ്വാസം പോലും. മഹാരാജാവ് തിരുമനസ് എഴുന്നള്ളുന്നു. എല്ലാരും വരിക. കൊന്നു നമ്പൂരാനെ സ്വീകരിക്കാൻ എല്ലാരും വരിക. മനുഷ്യകുലത്തിൽ പിറന്ന പെണ്ണുങ്ങൾ പുരുഷന്റെ ഗുണപ്പച്ചകളെ ഭയന്ന് പെറ്റുകൂട്ടാൻ മാത്രം ജീവിക്കട്ടെ. പകലും ഇരുളും കെട്ടമിഴ പാട്ടുരാശി നേരങ്ങളിൽ കുളപ്പടവുകൾ തീവണ്ടി മുറികൾ അച്ഛന്റെ മടിത്തട്ടിൽ വരെ ബാലികമാർ മാനം കെട്ട് നിലവിളിക്കുമ്പോഴും നിങ്ങൾ മഹാരാജാക്കന്മാർക്ക് വേണ്ടി ജയഭേരി മുഴക്കും. അർത്ഥമില്ലാത്ത കാത്തിരിപ്പ് ഞാൻ ഇനി തുടരും. ഇവിടുത്തെ പെൺകിടാങ്ങൾക്ക് അന്തസ്സുണ്ടാകണമെന്നുണ്ട് അവളെ കാലം വരെ. ഇത് വെറും കാത്തിരിപ്പായിരുന്നു എന്ന് എന്റെ ജീവിതം കൊണ്ട് ബോധ്യായില്ലേ? കാത്തിരിപ്പ് എങ്ങനെ കുട്ടി വെറുതെ ആവണത്? വരും വരും എന്നുള്ള പ്രതീക്ഷയാണ് കാത്തിരിപ്പ്. വരാതെ ഇവിടെ പോവാൻ. പെണ്ണും മണ്ണും അമ്മയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല കാലം വരും. വീട് വിട്ടിറങ്ങിപ്പോയ ആൺമക്കൾക്ക് ആഹാരം വിളമ്പി വെച്ച് കാത്തിരിക്കുന്ന അമ്മയെ പോലെ നമുക്കും കാത്തിരിക്കാം. പാതിരാവിൽ എപ്പോഴോ പടികടന്ന് വന്നേക്കാവുന്ന ഒരു നല്ല കാലത്തിന്. നീ എന്താണ്, നീ എന്താണ് ഈ ഹിതടങ്ങളിലെ ലോകത്തെ പൂർണ്ണമായും മനുഷ്യരുടെ ലോകമാക്കി മാറ്റുക? കാത്തിരുന്ന കനവെല്ലാം പൂത്തുലഞ്ഞ പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകി നിലനിടകൾ. ജിയാ 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 ഹോയ്, ഹേ ജിയാ 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 ഹോയ്. പൊന്നൊരു കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാല കുരുത്തു, വെണ്ണിലാവിൻ ചന്ദനരാവ്.
ജിയാ 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 ഹോയ് ഹോയ് ഹേ ജിയാ 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 ഹോയ് ജിയാ 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 ഹോയ് ഹോയ് ഹേ ജിയാ 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 ഹോയ്